നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി കെ എസ് ഷാൻ ആക്രമിക്കപ്പെട്ട അതേ രാത്രിയിൽ നടന്ന പ്രതിഷേധ സമരം, ആ പ്രതിഷേധ സമരത്തിൽ കത്തിയാളിയ കൊലവിളി പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ എന്തെങ്കിലും അനിഷ്ടമായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ഒരു ജില്ലയിലും ആർ എസ് എസിന്റെ നേതാക്കന്മാർ പുറത്തിറങ്ങി നടക്കുകയില്ലായിരുന്നു. ഇത് പറയുന്നത് ആർ എസ് എസുകാരല്ല, ഇത് പറയുന്നത് എസ് ഡി പി ഐയുടെ നേതൃത്വത്തിലാണ്. ഇത് സി പി എം അല്ല പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും, കേരളത്തിന്റെ മണ്ണില് ആർ എസ് എസുകാർ ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടൊക്കെ മാന്തി പൊളിച്ചാണ് എസ് ഡി പി ഐ. പോലീസുകാർ വന്ന് വീടിയെടുക്കുമ്പോൾ ഈ പ്രതിഷേധം അവസാനിപ്പിച്ചു പോകുന്ന ഒരു സമൂഹമാണെന്ന് പോലീസുകാർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം അത് നിറവേറ്റാതെ ഈ മണ്ണിൽ നിന്ന് ഞങ്ങൾ പോവുകയില്ല. അവസാനത്തെ പ്രവർത്തകനും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവിനെ ആർ എസ് എസുകാരന്റെ കരങ്ങൾ പതിച്ചിട്ടുണ്ടെങ്കിൽ ആ കൈ ഞങ്ങൾ കൊണ്ടുപോകും. അതിന് അത് കേരളത്തിൽ എവിടെയാലും ഞങ്ങൾക്ക് ജില്ലയോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ഒരു വിഷയമല്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് കെ എം സാറ് ഇന്ന് ആസ്പത്രിയിലാണെങ്കിൽ ഏതെങ്കിലും മനുഷ്യ സംഭവം ഉണ്ടായാൽ കൃത്യമായി പറയുന്നു ആർ എസ് എസിന്റെ ഞങ്ങൾക്കറിയാം. ഇത് കപ്പടാച്ചി പ്രസംഗമല്ല, രാഷ്ട്രീയക്കാരന്റെ തെരുവിലെ പ്രസംഗമല്ല. കാലഘട്ടം മനസ്സിലാക്കി, ആർ എസ് എസുകാരന്റെ ഭൂതം മനസ്സിലാക്കി, സ്വാമി മനസ്സിലാക്കി, ആർ എസ് എസുകാരന് തെരുവിൽ നേരിടാൻ ഇറങ്ങിയ പ്രസ്ഥാനമാണ്. അത് മനസ്സിലാക്കുന്ന ഒന്നായിരിക്കും. നാളെ പുരുഷൻ നേരത്ത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ആർ എസ് എസുകാര് ആർ എസ് എസിന്റെ നേതാക്കന്മാര് ബാളത്തിൽ ഒളിക്കുന്നതിന് മുന്നേ എസ് ഡി പി യുടെ പ്രവർത്തകർ ചെയ്യും. ഞങ്ങളെ പറ്റി നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? എസ് ഡി പിയെ പറ്റി കേരളത്തിൽ ആർ എസ് എസുകാർ എന്താണ് മനസ്സിലാക്കിയത്? ഞങ്ങൾ കൃത്യമായി നിങ്ങളുടെ വീട്ടുകൾ ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ ഭാര്യ വീട് ഞങ്ങൾക്കറിയാം, നിങ്ങൾ എവിടെയാണ് അന്തി ഉറങ്ങുന്നത് ഞങ്ങൾക്കറിയാം. കൃത്യമായി നിങ്ങളെ പറ്റി പഠിച്ചിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ആയതുകൊണ്ട് ഇവിടെ തടിച്ചുകൂടിയ എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന്റെ അവസ്ഥ വളരെ ഗുരുതരമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ നിലനിൽക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അങ്ങനെ നമ്മുടെ പ്രവർത്തകരെ ഈ നേതാവിന് ആക്രമിക്കപ്പെട്ട ആർ എസ് എസിന് എവിടുന്നാണ് തീരുമാനങ്ങൾ വരുന്നതെങ്കിൽ ആരാണ് അത് ഉത്തരവുണ്ടെങ്കിൽ അവരെ കൈകാര്യം ചെയ്യാനുള്ള അവസരത്തിന് വേണ്ടി നാം എല്ലാവരും പ്രാർത്ഥിക്കുക. എനിക്കും വേണം അവസരം കൈകാര്യം ചെയ്യാൻ. അങ്ങനെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണമെന്നും ഈ പ്രതിഷേധ പ്രകടനം ഇവിടെ നിമിഷ നേരം കൊണ്ട് എസ് ഡി പിയുടെ സംസ്ഥാന സെക്രട്ടറി ഞങ്ങളുടെ പ്രിയ സഹോദരൻ കെ എസ് ഷാൻ സാഹിബിനെ മാരകമായി പരിക്കേൽപ്പിച്ചതിനെതിരെ പാതിരാത്രിയിൽ പെട്ടെന്നുണ്ടായ പാവറ്റിയിലുണ്ടായ പ്രതിഷേധത്തിലാണ് പ്രതിഷേധ പരിപാടിയിലാണ് മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച കെ എസ് ഷാൻ പിന്നീട് മരണമടഞ്ഞു. അതിന് തൊട്ടു പിന്നാലെ എസ് ഡി പി ഐ പ്രത്യാക്രമണം നടത്തുന്ന വാർത്തയാണ് നമ്മൾ അറിഞ്ഞത്. പരസ്പരം പോർ വിളിച്ചും കൊലവിളി പ്രസംഗങ്ങൾ നടത്തിയും പിന്നീട് ഇരുകൂട്ടരും വൈരാഗ്യം രാഗി പുനപ്പിച്ചു. എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി കെ എസ് ഷാനെ കൊലപ്പെടുത്തിയത് പ്രതികാരം തീർക്കാനെന്നാണ് പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ട്. വയലാറിൽ ആർ എസ് എസ് പ്രവർത്തകൻ നന്ദുവിനെ കൊലപ്പെടുത്തിയതിലുള്ള പകയാണത്രേ കെ എസ് ഷാന്റെ കൊലപാതകത്തിന് പിന്നിൽ. കെ എസ് ഷാനെ കൊലപ്പെടുത്തിയത് ആർ എസ് എസ് നേതൃത്വത്തിന്റെ അറിവോടെയെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. കേസിൽ രണ്ട് ബി ജെ പി പ്രവർത്തകരാണ് അറസ്റ്റിലായിരിക്കുന്നത്. മണ്ണാഞ്ചേരി സ്വദേശി പ്രസാദും വെൺമണി സ്വദേശി രതീഷ് എന്ന കൊച്ചുകുട്ടനുമാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. രണ്ട് പ്രതികളെയും പോലീസ് റിമാൻഡ് ചെയ്തു. ശനിയാഴ്ച വൈകുന്നേരം 7:30 മണ്ണാഞ്ചേരിയിൽ വെച്ചാണ് എസ് ഡി പി ഐ നേതാവ് കെ എസ് ഷാനെ മാരകമായി വെട്ടി കൊലപ്പെടുത്തിയത്. ഷാനെ വെട്ടിക്കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കാറും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിന് സമീപത്ത് നിന്നാണ് ഈ കാർ കണ്ടെത്തിയത്. കെ എസ് ഷാനെ കൊലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ മറുകൊലയിൽ എത്തി നിന്നു. അന്ന് രാത്രി എറണാകുളത്തും ആലപ്പുഴയിലുമൊക്കെ നടന്ന പ്രതിഷേധ സമരങ്ങൾ പിന്നീട് കൊലവിളി സമരങ്ങളായി തീർന്നു. ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് നോബിൾ മാത്യുവിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ വൈറലാവുകയാണ്.
കെ എസ് ഷാന്റെ മരണത്തിന് പിന്നിൽ യഥാർത്ഥ കാരണം എന്തെന്ന് കൃത്യമായി അന്വേഷിക്കണമെന്നാണ് നോബിൾ മാത്യു പറയുന്നത്. കെ എസ് ഷാന്റെ ബിസിനസ് ബന്ധങ്ങളും അതിലെ തർക്കങ്ങളും ഒക്കെ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് നോബിൾ മാത്യുവിന്റെ വാദം. എന്നാൽ പോലീസ് തികച്ചും വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഈ കൊലപാതകത്തിന് പിന്നിൽ RSS പക തന്നെയെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. ഷാൻ മരിച്ചപ്പോൾ അത് സംഘപരിവാറിന്റെ തലയിൽ കെട്ടിവെക്കുകയും ജനകീയനായ ഒരു അഭിഭാഷകനെ കൊലപ്പെടുത്തുകയുമാണ് SDPI തീവ്രവാദികൾ ചെയ്തതെന്ന് നോബിൾ മാത്യു പറയുന്നു. ഷാന്റെ മരണമറിഞ്ഞ് അർദ്ധരാത്രി എറണാകുളത്ത് മത തീവ്രവാദികൾ നടത്തിയ കൊലവിളി പ്രതിഷേധ സമരങ്ങളും പ്രസംഗങ്ങളുമൊക്കെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുത് എന്ന് നോബിൾ മാത്യു പറയുന്നു. നിമിഷ നേരം കൊണ്ട് 1500 പരം മത തീവ്രവാദികൾ എറണാകുളത്ത് തടിച്ചുകൂടിയെന്നാണ് നോബിൾ മാത്യു പറയുന്നത്. എറണാകുളം പോലെ ഒരു നഗരത്തിൽ ഇത്തരത്തിൽ മത തീവ്രവാദികൾ തടിച്ചുകൂടുന്നത് അപകടകരമായ ഒരവസ്ഥയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ സിംഹഭാഗവും നഗരത്തിലെ ഏറ്റവും പ്രമുഖ മാളുകളിൽ ജോലി ചെയ്യുന്നവർ. ഈ മാളുകളിലെ സ്ഥാപനങ്ങളിലും അതിലെ ജോലിക്കാരുടെ താമസ സ്ഥലങ്ങളിലുമൊക്കെ വൻതോതിൽ ആയുധശേഖരമുണ്ട് എന്നാണ് നോബിൾ മാത്യു പറയുന്നത്. പ്രമുഖ മാളുകളിലെ ജീവനക്കാർ എന്ന ലേബൽ നൽകുന്ന സ്വീകാര്യത ഇത്തരക്കാരുടെ പ്രവർത്തനങ്ങളെ സുരക്ഷിതമാക്കി തീർക്കുന്നു എന്ന ഗുരുതര ആരോപണവും നോബിൾ മാത്യു ഉയർത്തുന്നുണ്ട്. നോബിൾ മാത്യു വളരെ വിശദമായി കുറിച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പിന്നീട് ഫേസ്ബുക്ക് തന്നെ നീക്കം ചെയ്തിരുന്നു. കേരള പോലീസും NIA ഒക്കെ ഈ മാളിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മാളിലെ ജീവനക്കാരെക്കുറിച്ചും കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. സമാനമായ സാഹചര്യം തിരുവനന്തപുരത്തും മറ്റു പല നഗരങ്ങളിലുമുണ്ട് എന്ന് നോബിൾ മാത്യു സൂചിപ്പിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, കൊലവിളി പ്രസംഗങ്ങൾ തന്നെയാണ് പിന്നീട് രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. BJP നേതാവ് രഞ്ജിത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ട കേസിൽ 10 SDPI പ്രവർത്തകരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. എല്ലാവരും SDPIയുടെ മുഴുവൻ സമയ പ്രവർത്തകർ. ഇവരിൽ 3 പേർ കൊലയാളി സംഘവുമായി നേരിട്ട് ബന്ധമുള്ളവരാണ് എന്ന് പോലീസ് പറയുന്നു. കസ്റ്റഡിയിലുള്ള മറ്റേഴുപേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. അവർ ഉപയോഗിച്ച 2 ബൈക്കുകളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. മണ്ണഞ്ചേരി ഭാഗത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ഈ ബൈക്കുകൾ. 12 അംഗ കൊലയാളി സംഘമാണ് BJP നേതാവിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. അതും അമ്മയുടെയും ഭാര്യയുടെയും മുന്നിൽ വെച്ച് നിഷ്ഠൂരമായി തലക്കടിച്ചും വെട്ടിയും. കൃത്യമായ ആസൂത്രണമായിരുന്നു അവർ പദ്ധതിയിട്ടത്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണുകൾ ഈ സംഘം ഉപയോഗിച്ചിരുന്നില്ല. ജില്ലയിൽ നിന്നുള്ള SDPI പ്രവർത്തകർ തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നും പോലീസ് പറയുന്നു. പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല എങ്കിലും ജില്ലയിൽ സംഘർഷ സാധ്യതയാണ് പോലീസ് മുന്നിൽ കാണുന്നത്. കനത്ത ജാഗ്രതയാണ് പോലീസ് പുലർത്തുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സമാധാനം പുനഃസ്ഥാപിക്കാൻ സർവകക്ഷി യോഗം ഇന്ന് വൈകിട്ട് 4 മണിക്ക് ചേരും. മന്ത്രിമാരായ സജി ചെറിയാനും P. പ്രസാദും മറ്റ് ജനപ്രതിനിധികളുമൊക്കെ ഈ സമാധാന യോഗത്തിൽ പങ്കെടുക്കും. കൊല്ലപ്പെട്ട KS ഷാൻ നടത്തിയ ഒരു പ്രസംഗം ഇന്നലെ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. രഞ്ജിത് ശ്രീനിവാസന്റെ ചില പ്രസംഗങ്ങളും സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു വരുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, രാഷ്ട്രീയ കൊലപാതകത്തിൽ നിന്ന് വർഗീയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴുതി വീഴാതിരിക്കാൻ പോലീസും ഭരണകൂടവും അങ്ങേയറ്റം ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. കൃത്യമായ ഇടപെടലുകൾ നടത്തി പോലീസും ഭരണകൂടവും ജാഗ്രത പാലിച്ചെങ്കിൽ മാത്രമേ പ്രദേശത്ത് ഇനിയും സമാധാനം പുലരൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.